السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഖുർആൻ ഹദീസ് ലേണിംഗ് കോഴ്സിൽ സൂറത്ത് സുഖ്റുഫാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സുഖ്റുഫിലെ 31 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധ ഖുർആനിനെയും അവർ നിഷേധിച്ചു. അവരുടെ പിതാക്കന്മാർ ഏതൊരു ആദർശത്തിലായി അവർ കണ്ടുവോ ആ ആദർശം മാത്രമാണ് ഞങ്ങൾ സ്വീകരിക്കുക. ഖുർആനിന്റെ ആദർശം അത് ഏറ്റവും നല്ലതാണെങ്കിലും ഞങ്ങൾ അതിൽ അവിശ്വസിക്കും എന്നവർ പറഞ്ഞു. അതുപോലെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ഖുർആൻ അത്രയും മഹത്തരമായിരുന്നുവെങ്കിൽ ഖുർആനിന്റെ അവതരണം ഉണ്ടാകേണ്ടിയിരുന്നത് മക്കയിലും ത്വായിഫിലുമെല്ലാം ഉള്ള അവർ മാന്യരും ബഹുമാന്യരുമായി കാണുന്ന ആളുകളുടെ മേലായിരുന്നു, വലീദ് ബിൻ മുഗീറയെ പോലെയുള്ള ആളുകൾക്കായിരുന്നു. എന്നാൽ കേവലം ഒരു അനാഥ ബാലനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിപ്പിച്ചു എന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അത് ഖുർആനിന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവർ അങ്ങനെ ഒരു ആശയം കൂടെ അവർ പറയാറുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടിയാണ് 32 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, അഹും അവരാണോ, യഖ്സിമൂന ഭാഗിക്കുന്നവർ, റഹ്മത റബ്ബിക നിന്റെ റബ്ബിന്റെ കാരുണ്യത്തെ, നിന്റെ റബ്ബിന്റെ കാരുണ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭാഗിച്ചു നൽകുന്നവർ ഇവരാണോ. എന്താണ് അള്ളാഹുവിന്റെ അങ്ങനെയുള്ളൊരു ചോദ്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് നൽകുക എന്നത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ റിസാലത്ത് ലഭിച്ചു എന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് നബിക്ക് മേൽ നൽകപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നബിക്കായിരുന്നില്ല അത് ലഭിക്കേണ്ടിയിരുന്നത്, അവര് മഹാന്മാരായി കാണുന്ന ആളുകൾക്കായിരുന്നു എന്ന അവരുടെ വാദത്തിനുള്ള ഖണ്ഡനമാണ്. അള്ളാഹു ആർക്ക് റഹ്മത്ത് നൽകണം, ആർക്ക് നുബുവത്ത് നൽകണം, അള്ളാഹുവിന്റെ മാത്രം തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കുകയാണ്, അവരാണോ അള്ളാഹുവിന്റെ കാരുണ്യത്തെ ജനങ്ങൾക്ക് ഭാഗിച്ചു നൽകുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. യഥാർത്ഥത്തിൽ നഹ്നു ഖസംന, നാമാണ് ഭാഗിക്കുന്നത്, ബൈനഹും അവർക്കിടയിൽ, മഈശതഹും അവരുടെ മഈശത്ത്, ഫിൽ ഹയാത്തി ദുനിയ ദുനിയാവിലെ ജീവിതത്തിൽ, ഐഹിക ജീവിതത്തിൽ അവർക്ക് അഥവാ മക്കയിലെ മുശ്രിക്കുകൾക്ക് എന്നുവേണ്ട ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും ഇടയിലും റഹ്മത്തുകളെ മഈശത്തിനെ ഉപജീവനത്തെ ഭാഗിക്കുന്നവൻ യഥാർത്ഥത്തിൽ നാം ആണ്. പാരത്രികമായി മനുഷ്യന് ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായ മഈശത്തുകളും അനുഗ്രഹങ്ങളും ഉണ്ട് അള്ളാഹുവിന്റെ. ആ അനുഗ്രഹങ്ങൾ ഭാഗിക്കുന്നത് അള്ളാഹുവാണ്. ഇവർക്ക് എന്തെങ്കിലും മഈശത്തിന്റെ അനുഗ്രഹമായി, അള്ളാഹുവിന്റെ അനുഗ്രഹമായി എന്തെങ്കിലും ഒരു മഈശത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ഭാഗിച്ചു നൽകിയതാണ്, അള്ളാഹുവിന്റെ മാത്രം ഔദാര്യമാണ്. എന്നിരിക്കെ ആത്മീയമായി നൽകപ്പെടുന്ന ഈ റഹ്മത്ത്, ഭൗതികമായി നൽകുന്ന റഹ്മത്ത്, എല്ലാവർക്കും കിട്ടുന്ന പല റഹ്മത്തുകളുണ്ട്, പല കാരുണ്യങ്ങളുണ്ട്. എന്നാൽ ആത്മീയമായി അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് റിസാലത്ത് നുബുവത്ത് എന്നതൊക്കെ. ഈ റിസാലത്തും നുബുവത്തും അള്ളാഹു തന്നെയാണ് ഭാഗിക്കുന്നവൻ. നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകളിലേക്ക് റിസാലത്ത് നൽകുക എന്നത് അതുണ്ടാകുന്ന കാര്യമല്ല, അത് അള്ളാഹുവിന്റെ മാത്രം തീരുമാനമാണ്. അതാണ് അള്ളാഹു തആല അവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വറഫഇന ബഅദഹും ഫൗക ബഅദിൻ ദറജാത്ത്. മാത്രമല്ല വറഫഇന, നാം ഉയർത്തി, ബഅദഹും അവരിൽ ചിലരെ
ഫൗക ബഅദിൻ മറ്റു ചിലർക്കുമേൽ ദറജാത്തിൻ ചില പടികൾ ചിലർക്കുമേൽ മറ്റു ചിലരെ ചില പടികൾ സ്ഥാനങ്ങൾ ബൗദ്ധിക ലോകത്ത് അല്ലാഹു തആല ഉയർത്തി നൽകുകയും ചെയ്തു എന്തിനാണ് ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖരിയ ലിയത്തഖിദ സ്വീകരിക്കാൻ വേണ്ടി ബഅദുഹും അവരിൽ ചിലർ ബഅദൻ മറ്റു ചിലരെ സുഖരിയൻ സുഖരിയൻ എന്നാണ് കീഴ്പ്പെടുത്തപ്പെട്ടത് സുഖരിയൻ എന്ന പദത്തിന്റെ അർത്ഥം കീഴ്പ്പെടുത്തപ്പെട്ടതെന്നാണ് അഥവാ അവരിൽ ചിലർ മറ്റു ചിലരെ കീഴ്പ്പെടുത്തുവാൻ അവരെ കീഴിലായി കീഴ്പ്പെടുത്തി വെക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ചിലരെ മറ്റു ചിലരെക്കാളും ദറജകൾ പദവികൾ അല്ലാഹു തആല ദുനിയാവിൽ അവർക്ക് ഉയർത്തി നൽകി വറഹ്മത്തു റബ്ബിക ഖൈറു മിമ്മാ യജ്മഊൻ വറഹ്മത്തു റബ്ബിക നിന്റെ റബ്ബിന്റെ റഹ്മത്ത് കാരുണ്യം ഖൈറു മിമ്മാ യജ്മഊൻ ദുനിയാവിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ ഏറ്റവും ഖൈറായിട്ടുള്ളതാണ് വറഹ്മത്തു റബ്ബിക നിന്റെ റബ്ബിന്റെ കാരുണ്യം ഖൈറുൻ അത് ഏറ്റവും മഹത്തരമാണ് മിമ്മാ യജ്മഊൻ അവർ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാളും ഏറ്റവും മഹത്തരം മിമ്മാ യജ്മഊൻ അവർ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാളും എത്രയും മഹത്തരമേറിയതാണ് ഖൈറായിട്ടുള്ളതാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം നുബുവത്തും റിസാലത്തും പ്രവാചകത്വവും അതുപോലെ തന്നെ ദിവ്യത്വവുമെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുന്നത് അവന്റെ അനുഗ്രഹങ്ങൾ വീതിച്ച് നൽകുന്നത് വ്യക്തികൾക്കാകട്ടെ സമുദായങ്ങൾക്കാകട്ടെ അവൻ മാത്രമാണ് അതാണ് ഒന്നാമതായി അല്ലാഹു തആല പറഞ്ഞത് അഹും യഖ്സിമൂന റഹ്മത റബ്ബിക നുബുവത്ത് റിസാലത്ത് പ്രവാചകത്വം ഇതൊക്കെ എന്താണ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ആ അനുഗ്രഹങ്ങൾ ഏത് വ്യക്തിക്ക് നൽകണം ഏത് സമൂഹത്തിന് നൽകണം അതൊക്കെ അല്ലാഹുവിന്റെ മാത്രം തീരുമാനത്തിൽ പെട്ടതാകുന്നു രണ്ടാമത്തെ കാര്യം മനുഷ്യരുടെ ജീവിത മാർഗങ്ങൾ അവരവർക്ക് വീതിച്ചു നൽകുന്നതും യഥാർത്ഥത്തിൽ അല്ലാഹുവാണ് മനുഷ്യരുടെ ഇഹലോകത്ത് മനുഷ്യർക്ക് നൽകുന്ന ജീവിത മാർഗങ്ങൾ അതത് ആളുകൾക്ക് വീതിച്ചു നൽകുന്നതും അല്ല മാത്രമാണ് അതാണ് നഹ്നു ഖസന്ന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ അമാനിമർ ഈ കാര്യങ്ങൾ ഇങ്ങനെ അക്കമിട്ട് പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ഉപജീവന മാർഗങ്ങളിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും മനുഷ്യർ പരസ്പരം വ്യത്യസ്ത നിലക്കാരായിട്ടാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയല്ല വ്യത്യസ്ത അളവുകളിൽ വ്യത്യസ്ത രൂപങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അത് നൽകിയ അത് ഐഹിക ജീവിതത്തിലെ ജീവിത ഉപജീവന മാർഗമാകട്ടെ മഹീഷത്താകട്ടെ മറ്റുള്ള പദവികളാകട്ടെ അതൊക്കെ വ്യത്യസ്തമാണ് അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത് അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ മനുഷ്യർക്ക് അവന്റെ അനുഗ്രഹങ്ങൾ വീതിച്ചു നൽകുവാനും ചിലരെ മറ്റു ചിലരെക്കാൾ ഓരോ നിലക്ക് ഉയർത്തി വെക്കുവാനുമുള്ള കാരണം അവരിൽ ചിലർ ചിലരെ കീഴ്പ്പെടുത്തി വെക്കുവാനാണ് അങ്ങനെ അല്ലാഹു തആല നൽകിയിട്ടുള്ളത് വ്യത്യസ്തമായ രൂപത്തിൽ ചില ആളുകൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകി ചില ആളുകൾക്ക് കൂടുതൽ ദറജകൾ നൽകി മറ്റു ചില ആളുകൾക്ക് അതിനേക്കാൾ കുറവ് നൽകി ഇങ്ങനെ ഈ ഏറ്റക്കുറച്ചിലുകൾ ഇതുണ്ടാകാനുള്ള കാരണം ചിലർ മറ്റു ചിലരെ കീഴ്പ്പെടുത്തി വെക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ നിശ്ചയിച്ചത് എന്നാണ് ഇവിടെ ഗൗരവമായൊരു വിഷയം എന്താ വെച്ചാൽ ലോകത്തുള്ള മനുഷ്യന്മാരെല്ലാവരും ഒരേ കാറ്റഗറിയിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ലോകം നിലനിൽക്കുക എന്നുള്ളത് പ്രയാസമാണ് എല്ലാവരും ഡോക്ടർമാരാണെങ്കിൽ എല്ലാവരും ധനികരാണെങ്കിൽ ഇങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിയാലും എല്ലാവർക്കും നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ ഒരുപോലെയാണെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പില്ല യഥാർത്ഥത്തിൽ ഒരാളുടെ ഔന്നിത്യം ഒരാളുടെ ദറജയിലുള്ള മേൽക്കോയ്മ അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അത് ഏറ്റവും ഉന്നതമാണ് എന്ന് തോന്നുന്നത് എപ്പോഴാണ് അവരെക്കാളും താഴെയുള്ള ആളുണ്ടാകുമ്പോഴാണ് രോഗിയില്ലെങ്കിൽ ഡോക്ടർക്ക് ഒരു പ്രസക്തിയില്ല അപ്പോ ലോകത്തെ എല്ലാ ആളുകളും ഒരേ നിലക്കാരായിരുന്നെങ്കിൽ ഇവിടെ ഈ ലോകം നിലനിൽക്കുകയില്ല എന്നർത്ഥം അമാനിമാർ ഈ കാര്യങ്ങൾ വളരെ വിശദമായി അവിടെ വിശദീകരിക്കുന്നുണ്ട് അല്ലേ ജോലി ചെയ്യുവാനും ചെയ്യിക്കുവാനും തൊഴിൽശാലകൾ നടത്തുവാനും നടത്തിക്കുവാനും
ഉപദേശിക്കുവാനും അത് കേൾക്കുവാനും നേതൃത്വം കൊടുക്കുവാനും അത് സ്വീകരിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ആളെ കിട്ടോ എല്ലാവരും ഒരേ കാറ്റഗറി ആണെങ്കിൽ ഒരാൾക്ക് പഠിപ്പിക്കണമെങ്കിൽ അത് അറിയാത്തൊരു വിഭാഗം അവിടെ ഉണ്ടാവണം അപ്പോളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ ജോലി സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ജോലി ചെയ്യാൻ ആളുണ്ടാവണം എല്ലാവരും ജോലി സ്ഥാപനങ്ങളുടെ ഉടമയാണെങ്കിൽ പിന്നെ ജോലി ചെയ്യാൻ ആരെ കിട്ട ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടർക്ക് എപ്പോഴേ പ്രസക്തിയുള്ളൂ രോഗികൾ ഉണ്ടാകുമ്പോഴാണ് ഡോക്ടർക്ക് പ്രസക്തി ഉണ്ടാകുക ബുദ്ധിയുള്ള ആളുടെ ബുദ്ധിക്ക് പ്രസക്തി ഉണ്ടാകുക എപ്പോഴാ ബുദ്ധി ഇല്ലാത്ത കുറെ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഏത് കാര്യങ്ങളും അങ്ങനെയാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ ദറജ അതിന് ഫലുണ്ടാകുന്നത് അത് ഉന്നതമായി തീരുന്നത് അവന്റെ താഴെ അതില്ലാത്തൊരാളുടെ അതില്ലാത്തൊരാളുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് അവരുടെ അഭാവം ഇവരുടെ ഈ ഔന്നിത്യത്വത്തെ പോലും ബാധിക്കുമെന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ചില ആളുകളൊക്കെ പറയും ദുനിയാവിൽ എല്ലാവരും ഒരേ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരണം അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല അതിങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായാൽ ലോകം തന്നെ നിലനിൽക്കുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ രൂപത്തിലുള്ള സൂചനകൾ നമുക്ക് നൽകിയതായും കാണാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ് വറഹ്മതു റബ്ബിക ഖൈറു മിമ്മാ യജ്മഊന എന്നാൽ ഇതിനേക്കാളെല്ലാം ദുനിയാവിലെ ഏത് അനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്താണ് അത് അല്ലാഹുവിന്റെ റഹ്മത്താണ് അഥവാ അത് അല്ലാഹുവിന്റെ കാരുണ്യവും പരലോകത്ത് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുമാണ് ഇത് ഖുർആനിന്റെ ഒരു പ്രത്യേകത കൂടെയാണ് ദുനിയാവിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് അതിൽ ഏറ്റവും ഹൈറ് ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാൾ പാരത്രികമായ അതുപോലെ തന്നെ ആത്മീയമായ അനുഗ്രഹമാണെന്ന് സൂചിപ്പിക്കാന്നുള്ളത് അല്ലെ ഡ്രസ്സിനെ കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് പറഞ്ഞു ഡ്രസ്സുകൾ അത് ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് തഖ്വയുടെ വസ്ത്രം അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്ന് പറഞ്ഞു യാത്രയ്ക്ക് വേണ്ട ഹജ്ജിന്റെ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടി പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫതസവ്വദു ഫഇന്ന ഖൈറ സാദിത് തഖ്വ നിങ്ങൾ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കുക എന്നാൽ വിഭവങ്ങളിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് അത് തഖ്വയാകുന്നു എന്ന് സൂചിപ്പിച്ചു അതേപോലെ തന്നെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് പാരത്രികമായ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ദുനിയാവിൽ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ ദുനിയാവിൽ ലഭിക്കുന്ന എന്തെങ്കിലും നേട്ടങ്ങൾ അതിന് അള്ളാഹുവിന്റെ അരികിൽ യാതൊരു സ്ഥാനവുമില്ല അതാണ് അടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നത് ولولا ان يكون الناس امه واحده لجعلنا لمن يكفر بالرحمن لبيوتهم سقفا من فضه ومعارج عليها يظهرون ولولا ഇല്ലായിരുന്നുവെങ്കിൽ അയ്യക്കൂന الناس ജനങ്ങൾ ആവുക അഥവാ ജനങ്ങൾ ആകുമായിരുന്നില്ലെങ്കിൽ ولولا ان يكون الناس امه واحده ഒറ്റ സമുദായം ഉമ്മത്തം വാഹിദ എന്ന് പറഞ്ഞാൽ ഏക സമുദായം ഇവിടെ എന്താണ് ഏക സമുദായം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ ആദർശമാകുക ഏത് കുഫറിന്റെ ആദർശത്തിലേക്ക് എല്ലാവരും മാറുമായിരുന്നില്ല എങ്കിൽ ബാക്കി കൂടെ പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും നാം ആക്കി കൊടുക്കുമായിരുന്നു ലിമൻ യക്ഫുറു ബിർറഹ്മാനി പരമകാരുണ്യകരിൽ അവിശ്വസിക്കുന്നവർക്ക് ലിബുയൂതിഹിം അവരുടെ വീടുകൾക്ക് സുഖുഫൻ മിൻ ഫിദ്ദ സുഖുഫൻ ഒരു മേൽക്കൂര നിന്നുള്ള വെള്ളിയിൽ നിന്നുള്ള കോണിപ്പടികളും അലൈഹ അതിനുമേൽ അവർ വെളിക്കു വരും അവർക്ക് അതിന് മുകളിലേക്ക് കയറി പോകാവുന്ന ഫിദ്ദത്ത് കൊണ്ടുള്ള വെള്ളി കൊണ്ടുള്ള കോണിപ്പടികളും നമ്മൾ അവർക്ക് നൽകുമായിരുന്നു എങ്ങനെയായിരുന്നില്ല എങ്കിൽ ജനങ്ങളൊക്കെ ഒറ്റ സമുദായമാകുമായിരുന്നില്ല എങ്കിൽ അഥവാ ഈ കാഫിരീങ്ങളായ ആളുകൾക്ക് ദുനിയാവില് അല്ലാഹു തആല യഥേഷ്ടം അനുഗ്രഹം നൽകുമായിരുന്നു എന്തുകൊണ്ട് കാഫിരീങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം ദുനിയാവിൽ നൽകുന്നില്ല അതിന്റെ കാരണം ദുനിയാവിലെ അനുഗ്രഹത്തിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം അള്ളാഹുവിന്റെ അരികിൽ എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ട് എന്നതുകൊണ്ടല്ല നേരെ മറിച്ച് അങ്ങനെ അള്ളാഹു അവർക്കെങ്ങാനും നൽകിയാൽ മറ്റു ജനങ്ങളെ തെറ്റിദ്ധരിക്കും ഇവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചത് അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും കൊണ്ടുമാണ് അതുകൊണ്ട് അവരുടെ ആദർശമാണ് ശരി എന്ന് കരുതി എല്ലാവരും ആ കുഫ്രിൽ ഒരുമിച്ചു കൂടും
അതാണ് വലൗല അയ്യകൂന الناس ഉമ്മത വാഹിദ എന്ന് പറഞ്ഞു. ദുനിയാവിനെ പറ്റി ദുനിയാവിലെ അനുഗ്രഹങ്ങളെ പറ്റി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുവിന്റെ അരികിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഈ ദുനിയാവിലെ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും അല്ലാഹുവിന്റെ അരികിൽ ഇല്ല എന്നാണ്. അഥവാ ദുനിയാവിലെ ഒരു അനുഗ്രഹത്തിനും അല്ലാഹു വില കൽപ്പിക്കുന്നില്ല എന്നിരിക്കെ എന്തുകൊണ്ട് കാഫിരുകൾക്ക് അനുഗ്രഹങ്ങളെ തടയുന്നു അഥവാ കാഫിരുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ യഥേഷ്ടമായി നൽകുന്നില്ല? അതിന്റെ കാരണം അതിനെ അല്ലാഹുവിന്റെ അരികിൽ എന്തെങ്കിലും വിലയുള്ളത് കൊണ്ടല്ല. അങ്ങനെ അവർക്ക് കൂടുതൽ നൽകുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള കാരണമുണ്ട്. അങ്ങനെ ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗം അതാണെന്ന് കരുതി അതിലേക്ക് പോകും എന്നതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ ചെയ്യാതിരുന്നത്. അതുമാത്രമല്ല തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വലിബുയൂതിഹിം അബ്വാബൻ വസുറ വലിബുയൂതിഹിം അവരുടെ വീടുകൾക്ക് അബ്വാബൻ വാതിലുകളും മിൻ ഫിദ്ദ ഫിദ്ദത്തിൽ നിന്നുള്ള വാതിലുകളും നാം നൽകും വസുറൻ അതുപോലെ തന്നെ കട്ടിലുകളും അതിനു മേലെ അവർ ചാരിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് ചാരിയിരിക്കുവാനുള്ള കട്ടിലുകളും അവരുടെ വീടുകൾക്ക് വാതിലുകളും എതിൽ നിന്നുള്ള ഈ ഫിദ്ദത്തിൽ നിന്നുള്ള ഈ വെള്ളിയിൽ നിന്നുള്ള വാതിലുകളും നമ്മൾ നൽകുമായിരുന്നു. മാത്രമല്ല വസുഖുറുഫൻ അതിനെയൊക്കെ കൂടാതെ സ്വർണാലങ്കാരവും. സുഹുറുഫ് എന്ന് പറഞ്ഞാൽ സ്വർണാലങ്കാരത്തെയാണ് സുഹുറുഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്തിന് പേര് വരാനുള്ള കാരണം ഈ ആയത്താണ്. അവർക്ക് സ്വർണാലങ്കാരവും നൽകുമായിരുന്നു. എന്നിട്ട് അല്ലാ പറയണേ ഇതെല്ലാം ദുനിയാവിലെ ജീവിതത്തിന്റെ ചില ഉപകരണങ്ങൾ മാത്രമാണ്. ദുനിയാവിലെ ഏത് അനുഗ്രഹം ഇരുന്നാലും അതൊക്കെ ഈ നൈമിഷികമായി ഈ ലോകത്തിലെ ചില ഉപകരണങ്ങൾ മാത്രമാണ്. അതിനൊന്നും അള്ളാഹിനടുത്ത് ഒരു വലിയില്ല. വൽആഖിറതു ഇൻദ റബ്ബികലിൽ മുത്തഖീൻ. എന്താ പരലോകം? നശ്വരമായ പരലോകം, എന്നെന്നും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ, അത് അല്ലാഹുവിന്റെ അരികിൽ മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. വൽആഖിറതു പരലോകം ഇൻദ റബ്ബിക നിന്റെ റബ്ബിന്റെ അരികിൽ ലിൽ മുത്തഖീൻ ഭയഭക്തിയുള്ള ആളുകൾക്ക് മാത്രമേ ലഭിക്കുള്ളൂ. ദുനിയാവിലെ അനുഗ്രഹങ്ങൾ, ദുനിയാവിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ യാതൊരു സ്ഥാനമില്ലാത്തതാണ്. ഒരു വിലയും അതിന് കൽപ്പിക്കുന്നില്ല. എന്നാൽ അവിശ്വാസികൾക്ക് അത് വാരിക്കോരി നൽകാത്തതിന്റെ കാരണം അതിനെന്തെങ്കിലും ഒരു വാല്യൂ ഉള്ളത് കൊണ്ടല്ല. നേരെ മറിച്ച് ആളുകൾ എന്ത് വിചാരിക്കും? ഇതാണ് അല്ലാഹു തആല ഇഷ്ടപ്പെട്ട മാർഗം എന്ന് വിചാരിച്ച് ആളുകളൊക്കെ തിന്മയ്ക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാലാണ് അത് നൽകാതിരുന്നത്. അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ നൽകുന്ന പറഞ്ഞത് ലിബുയൂതിഹിം സുഖഫൻ മിൻ ഫിദ്ദ ഫിദ്ദത്ത് കൊണ്ടുള്ള ഒരു മേൽക്കൂര അവർക്ക് കയറി പോകാവുന്ന ഒരു കോണി ഫിദ്ദത്ത് കൊണ്ടുള്ള ലിബുയൂതിഹിം അവരുടെ വീടുകൾക്ക് അബ്വാബൻ ഫിദ്ദത്ത് കൊണ്ടുള്ള വാതിലുകൾ വസുറുറൻ അലൈഹ യത്തഖീഊൻ അവർ ചാരിയിരിക്കുന്ന കട്ടിലുകളും വജുഖുറുഫൻ അതിന് പുറമെ എന്തുകൊണ്ട് സ്വർണാലങ്കാരങ്ങളും അള്ളാഹു തആല നൽകുമായിരുന്നു. പക്ഷെ അത് നൽകാത്തതിന്റെ കാരണം ഇന്നതാണ്. ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ മതാഉൽ ഹയാത്തു ദുനിയ, ഇത് കേവലം ചില വിഭവങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ മാത്രമാണ്. പരലോകമാണ് മുത്തഖീങ്ങൾക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ കൊടുത്തതായി കാണാം. ലൗലാ അയ്യഅതഖിദ കസീറും മിനന്നാസി അൽ ജഹലതി അന്ന ഇഅതാഅന المال ദലീലുൻ അലാ മഹബ്ബതിന ലിമൻ അഅതൈന. അറിവില്ലാത്ത ഭൂരിഭാഗം ആളുകളും നമ്മൾ ആർക്കെങ്കിലും കൂടുതൽ ധനം നൽകിക്കഴിഞ്ഞാൽ അത് നാം അവരെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു കാരണമായി, ഒരു തെളിവായി അവർ വിശ്വസിക്കാതിരുന്നുവെങ്കിൽ ഫയജ്തമിഊന അലൽ കുഫ്രി, അങ്ങനെ അവർ ആ കുഫ്രിൻ്റെ മേൽ ഒരുമിച്ച് കൂടുകയും ചെയ്തിരുന്നില്ല ചെയ്യുമായിരുന്നില്ല എങ്കിൽ ലി അജലിൽ മാൽ, ഈ സമ്പത്തിൻ്റെ കാരണത്താൽ. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അല്ലാഹു തആല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നൽകുമായിരുന്നാണ്. ഇതാണ് ഇബ്നു അബ്ബാസ്, ഇമാം ഹസൻ, ഇമാം ഖതാദ, ഇമാം സുദ്ദി തുടങ്ങിയ പൂർവിക മുഫസ്സിറുകളൊക്കെ അതിന് നൽകിയ വ്യാഖ്യാനം. അതാണ് നമ്മെ നേരത്തെ നമ്മൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.